أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذ يرفع إبراهيم القواعد من البيت فإسماعيل ربنا تقبل منا إنك أنت السميع العليم. قال النبي صلى الله عليه وسلم: من بنى لله مسجدا بنى الله له بيتا في الجنة. وفيما قال اسمه رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اللهم ارحمنا مراشد امورنا واعذنا من شرور انفسنا ومن سيئات اعمالنا. ബഹുമാനരായ ഉലമാക്കളെ, മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും പൂർണ്ണമായ നിലയിൽ കബൂലാക്കുമാണ്. പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഈ ഭവനം അല്ലാഹുവിനെ അറിഞ്ഞ ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിൻ്റെ പൊരുത്തമായ വഴികൾ അറിഞ്ഞ് അള്ളാഹുവിൻ്റെ ആ പൊരുത്തം നേടുന്നതിന് വേണ്ടി മനുഷ്യരായ എല്ലാവരുടെയും ജീവിതം ചിട്ടപ്പെടുത്തുന്നതിനും ഇത് കാരണമായി അള്ളാഹു കബൂലാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ ബഹുമാന്യരായ ഇമാം അവർ മസ്ജിദ് നിർമ്മാണത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ദുആ നമ്മളോട് പറഞ്ഞു തന്നു. ഇത് എല്ലാ മസ്ജിദുകളുടെ നിർമ്മാണത്തിൻ്റെ പേരിലും നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ആഗ്രഹിക്കേണ്ടതാണ്, പറയേണ്ടത്. കാരണം അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള സ്വീകാര്യതയില്ലാതെ ഒരു കാര്യവും പ്രയോജനപ്പെടുകയില്ല, ഒന്നും നമുക്ക് ഉപയോഗപ്പെടുകയുമില്ല. എത്ര ഉയർന്ന നല്ല കാര്യമാണ് നമ്മൾ ചെയ്തത് എങ്കിലും അള്ളാഹു അത് സ്വീകരിച്ചില്ല എങ്കിൽ, അള്ളാഹുവിൻ്റെ അംഗീകാരമില്ലാതെ വന്നാൽ ഈ ഭൗതിക ലോകത്തും അതുകൊണ്ടൊരു നേട്ടവും നമുക്ക് കരസ്ഥമാവുകയില്ല, പാരമ്പര്യ ജീവിതത്തിൽ തീരെ ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ അംഗീകാരം അള്ളാഹു സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന കാര്യം. അതുകൊണ്ടാണ് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും രണ്ടുപേരും ചേർന്ന് അള്ളാഹുവിൻ്റെ അടുത്തിൽ കബൂലിയത്തിനെ സംബന്ധിച്ച് ചോദിച്ചത് അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചതിന് ശേഷം. ഇത് വെറും മസ്ജിദിന്റെ നിർമ്മാണത്തിൽ മാത്രമുള്ള കാര്യമല്ല, മനുഷ്യൻ ചെയ്യുന്ന ഏത് ഉത്തരവാദിത്വം അത് ദീനിയായ നിലയിലുള്ള ഉത്തരവാദിത്വമാണെങ്കിലും ശരി, ഭൗതികമായ നിലയിലുള്ള ഉത്തരവാദിത്വമാണെങ്കിലും ശരി, മുഅ്മിനീങ്ങളായ ആളുകൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തത്തെ ലക്ഷ്യമാക്കി തന്നെയാണ് ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ പൊരുത്തത്തെ ലക്ഷ്യമാക്കി ചെയ്യുന്ന കാര്യം ആ പ്രവൃത്തി പൂർത്തീകരിച്ചാൽ അള്ളാഹുവിനോട് അതിൻ്റെ സ്വീകാര്യതയെ ചോദിക്കുക, അള്ളാഹുവിനോട് അതിൻ്റെ അംഗീകാരത്തെ യാചിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വത്തെ നിർവഹിച്ചതിന് ശേഷം അവർ അള്ളാഹുവിനോട് സ്വീകാര്യതയെ ചോദിച്ച് നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് അറിയിച്ചു തരികയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കബൂലിയത്തിനെ ചോദിച്ചതിന് ശേഷം തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു, കൽപ്പന അനുസരിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനം കഅബ പണിതു പൂർത്തിയാക്കി. അതിന്റെ അംഗീകാരവും സ്വീകാര്യതയും അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഒരു കാര്യവും കൂടി അള്ളാഹുവിനോട് ചോദിച്ചു. നമ്മളെല്ലാവരും അതാണ് ചെയ്യേണ്ടത്, അതാണ് പഠിക്കേണ്ടതും. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവേ, നിന്റെ കൽപ്പന അനുസരിച്ച് മസ്ജിദ് പണിതു, കഅബ പണിതു, ശരിയാണ്, അത് സ്വീകരിക്കണമെന്ന് നിങ്ങളോട് യാചിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ, ഞങ്ങളത് ചോദിക്കും.
എന്നാൽ എനിക്കൊരാവശ്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ആവശ്യമുണ്ട്, അത് നിന്റെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുക. ഇത് നേടി കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ എന്റെ മുഴുവൻ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളും ഫലപ്പെടുകയും, എങ്കിൽ മാത്രമേ ഉള്ളൂ എന്റെ ജീവിതം അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ. മസ്ജിദ് നിർമ്മാണത്തിന് ശേഷം നാമും അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവാണ്, ഇസ്മായിൽ നബി അലൈഹിസ്സലാം മകനാണ്. രണ്ടുപേരും കൂടിയാണ് പരിശുദ്ധമായ കാബ നിർമ്മിച്ചത്. എന്നിട്ട് അവർ പറയുന്നു, അല്ലാഹുവേ, ഞങ്ങൾ രണ്ടുപേരെ, പിതാവായ എന്നെയും മകനായ ഇസ്മായിലിനെയും മുസ്ലിമായിരിക്കില്ല, പൂർണ്ണമായിട്ട് നിനക്ക് കീഴ്പ്പെടുന്നവരാക്കി തരണം, നിന്നെ അനുസരിക്കുന്നവരും നിന്നെ വഴിപ്പെടുന്നവരും ആക്കി തരണം. നിന്റെ ആവശ്യമാണ്, നിന്റെ കൽപ്പന അനുസരിച്ച് മസ്ജിദ് നിർമ്മിച്ചു, പക്ഷെ ഞങ്ങളുടെ ജീവിതം നിന്റെ കൽപ്പനയ്ക്ക് യോജിച്ച നിലയിലല്ല, നിന്റെ കൽപ്പന അനുസരിച്ചല്ല എങ്കിൽ ഞങ്ങളുടെ എന്ത് പ്രയോജനം? മസ്ജിദിൽ വരുന്ന ആളുകൾ, കഅബയിൽ വരുന്ന ആളുകൾ വലിയ മഹത്വങ്ങൾ നേടിയെടുത്ത് ഇബാദത്തുകൾ ചെയ്ത് നേടിപ്പോകുന്നു, പക്ഷെ ഞങ്ങൾക്ക് എന്ത് ഗുണം? ഞങ്ങൾക്ക് ഗുണമുണ്ടാകണമെങ്കിൽ, ലോകത്ത് മുഴുവൻ ആളുകൾക്കും ഗുണമുണ്ടാകണമെങ്കിൽ, ഓരോ ആളുകളും പിതാവാണെങ്കിലും മകനാണെങ്കിലും ശരി, എത്ര ഉയർന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും ശരി, ഒന്ന് ഞങ്ങളെ നിനക്ക് പൂർണ്ണമായി കീഴ്പ്പെടുന്നവരാക്കണം, ഇതൊരു ആവശ്യമാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി ഞങ്ങളുടെ പരമ്പര തുടരും തിയാമത്താണ്. ഇവിടെ അവസാനിക്കുന്നില്ല, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കൊണ്ടോ ഇസ്മായിൽ നബിയെ കൊണ്ടോ അവസാനിക്കുന്നില്ല, പരമ്പര തുടരുക. സയ്യിദ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ആ പരമ്പരയിൽ വന്ന ആളാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് പഠിച്ചത്, ഖിയാമത്ത് നാൾ വരെ ഞങ്ങളുടെ പരമ്പരയിൽ, ഞങ്ങളുടെ സന്താന പരമ്പര നിന്നെ അനുസരിക്കുന്നവരും കീഴ്പ്പെടുന്നവരുമാക്കി തരണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മളെ പഠിപ്പിക്കുക, അള്ളാഹുവിനടുക്കൽ എന്താണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ചോദിക്കേണ്ടത്, നമ്മളുടെ ആഗ്രഹം എന്തായിരിക്കണം, ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം. ഒന്ന്, സ്വയം അള്ളാഹുവിനെ കീഴ്പ്പെടുന്നവർ അനുസരിക്കുന്നവരാവുക, നമ്മളുടെ സന്താനങ്ങൾ, നമ്മളുടെ മക്കൾ അള്ളാഹുവിനെ കീഴ്പ്പെട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ അനുസരിക്കുന്നവരാവുക. പിന്നെ അവിടെ കൊണ്ട് തീർന്നില്ല, പരമ്പര ഖിയാമത്ത് നാൾ വരെ വരുന്ന നമ്മളുടെ പരമ്പര അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്നവരും അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നവരും ആകണം. ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം, മനുഷ്യന്റെ ജീവിത ലക്ഷ്യം ഇതാണ്. ഇപ്പൊ നമ്മൾ നമ്മളുടെ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചാൽ പോരാ, നമ്മളുടെ മക്കളെ കുറിച്ച് ചിന്തിച്ചാൽ പോരാ, വരും തലമുറ ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാകാൻ എന്താണോ നാം ചെയ്യേണ്ടത്, ആ ഉത്തരവാദിത്വവും കൂടി നോക്കണം. നമ്മളുടെ മക്കളെ ആ നിലയിൽ നമ്മൾ വളർത്തിയെടുക്കണം, എങ്ങനെ ഉള്ളൂ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ, നമ്മളുടെ മക്കൾ അവരുടെ മക്കളെ ഈ നിലയിൽ വളർത്തിയെടുക്കുമെന്ന്. ഇങ്ങനെ പരമ്പരയായി ഖിയാമത്ത് നാൾ വരെ നമ്മളുടെ പരമ്പര നന്നായി നിലകൊള്ളുമെന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ നമ്മളുടെ മക്കളെ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഈ ഉത്തരവാദിത്വത്തിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മളെ സൂചിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ ദുആ കൊണ്ട് നമ്മളെ അറിയിച്ചത്. ഇതിനാണ് അള്ളാഹു നമുക്ക് പറഞ്ഞത്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നീട് ഒരു കാര്യം പറഞ്ഞു, പരിശുദ്ധമായ കാബ പണിതു, പക്ഷെ ഇവിടെ നടക്കേണ്ട അമലുകളുണ്ട്, ഇവിടെ നടക്കേണ്ട ഇബാദത്തുകളുണ്ട്, അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൊള്ളാൻ എന്താ ചെയ്യും, അത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരും. പരിശുദ്ധമായ കാബ ഇന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ, ഉംറയ്ക്ക് പോകുന്ന ആളുകൾ തവാഫ് ചെയ്യുന്നു, നമസ്കരിക്കുന്നു, ഹജ്ജ് റസൂലിനെ ചുംബിക്കുന്നു, ഉൽക്കന യമാനിയെ ചുംബിക്കുന്നു, മഖാമ ഇബ്രാഹിമിൽ നമസ്കരിക്കുന്നു, കഅബയുടെ വാതിൽ പിടിച്ച് ദുആ ചെയ്യുന്നു, കഅബയുടെ ഭിത്തിയിൽ പിടിച്ച് ദുആ ചെയ്യുന്നു, മുൽതസിമിൽ ചേർന്ന് നിന്ന് ദുആ ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു, ഇവിടെ വെച്ച് ഇബാദത്തുകളെല്ലാം നടത്തുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് ഇവിടെ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. ബഹാരിനാമിക്ക നമ്മളും പരിശുദ്ധമായ മസ്ജിദ് നിർമ്മിച്ചു, നമ്മളും അറിയണം ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഈ മസ്ജിദിൽ നമ്മൾ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് നമ്മളും അറിഞ്ഞു ചെയ്യണം. നമ്മളൊക്കെ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് മസ്ജിദ് നമസ്കരിക്കാറുള്ളതാണ്, അത് നമസ്കരിക്കാനുള്ളത് തന്നെ. ഇവിടെയാണ് നമസ്കരിക്കപ്പെടേണ്ടത്. മസ്ജിദിൽ നിന്ന് വാങ്ങ ആരുടെ ചെവിയിൽ കേൾക്കുമോ
ആളുകളുടെയും ഭാഗ്യങ്ങൾ ശബ്ദം ആരുടെ വീട്ടിൽ കേൾക്കുമോ അവർ ഈ മസ്ജിദിൽ വന്ന് നമസ്കരിക്കേണ്ട അവരുടെ കടമയാണ്, ബാധ്യതയാണ്. നമസ്കാരം ഇവിടെ തന്നെയാണ് നിർവഹിക്കേണ്ടത്. പക്ഷേ ഈ മസ്ജിദിൽ നിന്ന് അത് മാത്രമല്ല ഉണ്ടാകേണ്ടത്. സയ്യിദ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ മസ്ജിദ് നബവി നിർമ്മിച്ചു. മസ്ജിദ് നബവി നിർമ്മിച്ചിട്ട് അവിടെ നമസ്കാരം മാത്രമല്ല നിർവഹിക്കപ്പെട്ടത്, നമസ്കാരത്തിന്റെ സമയത്ത് മാത്രമല്ല ആ മസ്ജിദിൽ ആളുകൾ വന്നിരുന്നത്, ആ മസ്ജിദിൽ എല്ലാ സമയത്തും ആളുകളുണ്ട്. 24 മണിക്കൂർ സമയത്തും ആ മസ്ജിദിൽ ആളുകൾ ഉണ്ടായിരുന്നു. എന്താണ് ആളുകളുടെ ജോലി? മസ്ജിദിൽ വന്ന് നമസ്കാരമാണോ? അല്ല, നമസ്കാരം പറഞ്ഞു മാത്രമാണ് നമസ്കരിക്കുന്നത്. നിങ്ങൾ സുന്നത്തുകൾ നിങ്ങളുടെ വീടുകൾ കുറച്ച് നമസ്കരിക്കും. വീടുകളെ നിങ്ങൾ നമസ്കാരമൊന്നും ഇല്ലാതെ കവറുകളെ പോലെ ആക്കല്ലേ. നിങ്ങളുടെ വീടുകളിലും നമസ്കാരത്തിന്റെ ഒരു ഭാഗം നിങ്ങൾ നിർവഹിക്കുകയും പറഞ്ഞല്ല, സുന്നത്തായ നമസ്കാരങ്ങൾ വീടുകളിൽ നമസ്കരിക്കണം. അതുകൊണ്ട് സഹാബാക്കൾ പറഞ്ഞ നമസ്കാരത്തിന് ശേഷം പലരും അവരുടെ വീടുകളിലേക്ക്, അടുത്തടുത്ത് വീടുകളുള്ള ആളുകൾ വീടുകളിൽ പോയി സുന്നത്ത് നമസ്കരിക്കുമായിരുന്നു. പിന്നെ എന്താണ് ഈ മസ്ജിദ് നബവി 24 മണിക്കൂർ നടന്നുകൊണ്ടിരുന്നത്? ഒരു ഭാഗത്ത് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഓതി പഠിക്കുന്ന സദസ്സുകൾ, ആളുകൾ കൂടിയിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഓതി പഠിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യാൻ അവർ പഠിക്കുന്നു. ഒരാൾ ഓതി കൊടുക്കുന്നു, മറ്റുള്ളവർ കേട്ട് പഠിക്കുന്നു, തിരിച്ചവർ ഓതി പഠിച്ചിട്ട് ഓതി കേൾപ്പിക്കുന്നു. ആളണിയിരിക്കുന്ന ആളുകൾ നമ്മുടെ ഖുർആൻ പഠിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് ഏകദേശം ഒരു 10, 12 അല്ലെങ്കിൽ 15 വയസ്സിന്റെ ഉള്ളിലുള്ള കുട്ടികളെയാണ് ഖുർആൻ പഠിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. അതിനപ്പുറം തന്നെ ഖുർആൻ പഠിക്കുക എന്നുള്ളതിനെ കുറിച്ചൊരു ചിന്ത പോലും നമുക്കില്ല, നമ്മൾ ആലോചിക്കുന്നില്ല. മസ്ജിദ് നബവിയിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ വന്നിരുന്ന ഖുർആൻ ശരീഫ് പഠിച്ചുകൊണ്ടിരുന്നത് 50, 60, 70, 80 വയസ്സുള്ള ആളുകളായിരുന്നു. ഖുർആൻ ശരീഫ് പാരായണം ചെയ്യാൻ ആർക്കാണോ അറിയാത്തത്, അറിയാത്ത മുഴുവൻ ആളുകളും ഈ മസ്ജിദ് ഉപയോഗപ്പെടുത്തി ഇവിടെ വന്നിരുന്ന ഖുർആൻ ശരീഫ് പഠിക്കണം. അതിന്റെ സദസ്സുകൾ ഒരു ഭാഗത്ത് ദീനിന്റെ നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്ന സദസ്സുകൾ, ഒരു ഭാഗത്ത് പ്രസിദ്ധമായ ഖുർആൻ ശരീഫിന്റെ ആശയങ്ങൾ അർത്ഥങ്ങൾ പഠിക്കുന്ന സദസ്സുകൾ, ഒരു ഭാഗത്ത് സയ്യിദ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുകൾ പഠിക്കുകയും മനപാഠമാക്കുകയും ചെയ്യുന്ന ആളുകളുടെ സദസ്സുകൾ, ഒരു ഭാഗത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദിക്റുകൾ നിലനിർത്തുന്നതിന് വേണ്ടി ജീവിതത്തിന്റെ ഓരോരോ സന്ദർഭങ്ങളിലും ഏതെല്ലാം ദുആകളാണ് ചെയ്യാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ഈ ദുആകൾ പറഞ്ഞു പഠിക്കുന്ന സദസ്സുകൾ, ഇങ്ങനെ വ്യത്യസ്തമായ സദസ്സുകൾ ഈ മസ്ജിദിൽ നടന്നിരുന്നു. പിന്നെയോ നാട്ടിലുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളും, ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായി, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമുണ്ടായി, സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായി, സ്വത്ത് വീതിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടായി, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ആരെന്തെങ്കിലും വീടുകൾക്ക് അതിന് നിശ്ചയിക്കുന്നതിലോ അവരുടെ സ്ഥലങ്ങൾക്ക് അതിന് നിശ്ചയിക്കുന്നതിലോ ഇല്ലെങ്കിൽ നടക്കുന്ന വഴികൾക്ക് അതിന് നിശ്ചയിക്കുന്നതിലോ ഇല്ലാത്ത വഴികൾ ഉണ്ടാക്കുന്നതിലോ ഉള്ള വഴികൾ വലുതാക്കുന്നതിലോ എന്തിനെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം കാണുന്നത് മസ്ജിദിലായിരുന്നു. നേരെ മസ്ജിദിലേക്ക് വരും, ഇവിടെ വന്ന് അല്ലാഹുവിന്റെ നിയമം എന്താണെന്ന് അന്വേഷിക്കും. സയ്യിദ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിക്കും, തങ്ങൾ അതിന്റെ നിയമം പറഞ്ഞു കൊടുക്കും, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, മുഴുവൻ കാര്യങ്ങൾ. ചിലപ്പോൾ നിയമം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടാവുകയില്ല, വന്ന് ചോദിച്ചതിന് ശേഷം റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വഴി വരികയും തങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത ധാരാളം സംഭവങ്ങൾ ഉണ്ടായി. ചുരുക്കത്തിൽ നമ്മളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് ഈ മസ്ജിദിലായിരിക്കണം, അതിനെ മസ്ജിദ് ഉപയോഗപ്പെടുത്തണം. ഇബാദത്ത് വെറും നമസ്കാരത്തിന് മാത്രമല്ല, ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും. അഥവാ മസ്ജിദ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നു, ഒരു മുസ്ലിമിനെ യഥാർത്ഥ മുസ്ലിമാക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇതൊരു ഫാക്ടറിയാണ് മസ്ജിദ് എന്ന് പറയുന്നത്. ഇവിടെ കൊണ്ടുവന്ന് മുസ്ലിമായ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഇതിനുള്ളിൽ കയറ്റിയാൽ ഇവിടെ നിന്ന് അവനെ സംസ്കരിച്ച് ശുദ്ധിയാക്കി എല്ലാ ഗുണങ്ങളും ഉള്ളവരാക്കി പൂർണ്ണ മനുഷ്യനാക്കി. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്, മനുഷ്യനെ ഞങ്ങളെ മുസ്ലിമാക്കി തരണം. ഞങ്ങളുടെ മക്കളെയും അങ്ങനെ ആക്കി തരണം. മുസ്ലിമല്ല, ഈ മുസ്ലിം ആകാൻ എന്തെല്ലാം ചെയ്യണം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാം.
ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യണത് അള്ളാഹുവിനോട് ദുആ എന്നിട്ട് അവസാന ഇബ്രാഹിമിന്റെ അലൈഹി സ്വലാം പറഞ്ഞു ഇതിലൊക്കെ ഒരുപാട് അപാകതകളും വീഴ്ചകളും വരും, ഒരുപാട് കുറവുകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവും. സഹജമാണ്, ഞങ്ങൾ മനുഷ്യരാണ്, ഇതെല്ലാം ഉണ്ടാകും. പഠിച്ചവന് അങ്ങനെ എന്തെങ്കിലും വന്നാൽ തെറ്റുകൾ പിഴവുകൾ വരികയാണെങ്കിൽ അത് ഞങ്ങൾക്ക് പുറത്തു തന്ന മാപ്പാക്കി ഞങ്ങളുടെ പാപമോചനം നൽകി ഞങ്ങളുടെ പശ്ചാത്തലത്തെ സ്വീകരിച്ച് ഞങ്ങൾക്ക് തൗബ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഇബ്രാഹിമിന്റെ അലൈഹി സ്വലാം ദുആ ചെയ്തു. നമ്മളും അതാണ് ചെയ്യേണ്ടത്. മസ്ജിദുകളിൽ എന്തെല്ലാം ജീവിതത്തിന്റെ പിഴവുകളുണ്ടോ, എന്തെല്ലാം കുറവുകളുണ്ടോ, ദുരന്തങ്ങളുണ്ടോ, ഇത് മുഴുവനെ കുറിച്ചും അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു പറയാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ കൈനീട്ടി യാചിക്കാൻ, അള്ളാഹുവിനോട് പുറത്തിൽ ചോദിക്കാനുള്ള സ്ഥലമാണ് ഈ മസ്ജിദ്. അതുകൊണ്ട് തന്നെ സയ്യിദ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തെ കുറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അമ്മയെ ദുആ ചെയ്തു. പഠിച്ചവരെ, ഈ മനുഷ്യർക്ക് ഇവരെ നന്നാക്കുന്ന ഒരു പ്രവാചകരെ ഇവരിൽ നിന്ന് തന്നെ നീ നിയോഗിക്കണമേ എന്നും കൂടി അന്നേ ദിവസം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. റബ്ബനാ വബഅസ് ഫീഹിം റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതി വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അന്തുൽ അസീസ്. ആ പ്രവാചകനാണ് നമുക്ക് കിട്ടിയ ലോകത്തിന്റെ മുഴുവൻ നേതാവായ അഷ്റഫുൽ ഖൽഖി സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനിയൊരു പ്രവാചകന്റെ ആവശ്യമേ ഇല്ലാതെ ഖിയാമത്ത് നാൾ വരെ ഇനിയൊരു പ്രവാചകനെ അയക്കേണ്ട ആവശ്യം തന്നെ ഇല്ലാതെയായി പോയി. അത്ര സമ്പൂർണനായ നബിയെയാണ് അല്ലാഹു തആല നമുക്ക് ഖാതിമ നബിയായി തന്നത്. ആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലുള്ള നാം ആ ഉമ്മത്താണെന്നുള്ള അഭിമാനത്തിന്റെ പേരിലാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ കയറിയിരുന്ന് അന്തസ്സോടെ അഭിമാനത്തോടെ ഇവിടെ ഇരിക്കാൻ നമുക്ക് ഇന്ന് ഭാഗ്യം കിട്ടിയത്. ആ ഉമ്മത്തല്ലായിരുന്നുവെങ്കിൽ ഈ ഭാഗ്യം നമുക്ക് ലഭിക്കുകയില്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എക്കാലവും ഇതിനെ നിലനിർത്തി തരുമാറാകട്ടെ. യഥാർത്ഥമായ നിലയിൽ എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മസ്ജിദിന്റെ നിർമ്മാണത്തിന് ശേഷം അള്ളാഹുവിനോട് ചോദിച്ചത്? അതേ കാര്യങ്ങൾ അള്ളാഹുവിനോട് കൈനീട്ടി എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും ആ നിലയിൽ നമ്മളുടെ ജീവിതത്തെ ആക്കാനും നമ്മളുടെ സന്താന പരമ്പരകളെ ആ നിലയിൽ വാർത്തെടുക്കാനും ഈ മസ്ജിദിൽ നടക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ശരിയായ നിലയിൽ നടന്ന് അതിൽ ഭാഗമാക്കാനും അതിന്റെ ഗുണങ്ങൾ നേടാനും അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഓർത്തൽ കേടാനും സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തആല ഏത് ലക്ഷ്യത്തിന്റെ പേരിൽ ഇങ്ങോട്ട് നബിയായി നിയോഗിച്ചോ ആ ലക്ഷ്യം നമ്മളാൽ പൂർത്തീകരിക്കപ്പെടാനും ഈ മസ്ജിദ് ഉപയോഗപ്പെടണം. അപ്പോഴാണ് യഥാർത്ഥമായ മസ്ജിദിന്റെ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്കും നമ്മൾ എത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മസ്ജിദിനെ അതേ നിലയിൽ കബൂലാക്കി തരുമാറാകട്ടെ. ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് എല്ലാവർക്കും അല്ലാഹു അർഹമായ ഉയർന്ന പ്രതിഫലം നൽകുകയും അവരുടെ എല്ലാവരുടെയും ഉദ്ദേശം സഫലീകരിച്ച് പൂർണ്ണമായി മസ്ജിദിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് ഖിയാമത്ത് നാൾ വരെ എന്തെന്നും അവർക്ക് ഇതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന തരത്തിൽ ആകാനും അവരിൽ നിന്ന് മരണപ്പെട്ടുപോയ അവരുടെ ബന്ധുക്കൾക്കെല്ലാം അല്ലാഹു തആല സ്വർഗത്തിന്റെ ഉയർന്ന സ്ഥാനങ്ങൾ മഹത്വങ്ങൾ പദവികൾ നൽകുകയും നാം എല്ലാവരെയും നമ്മളുടെ കുടുംബാളികളോടൊപ്പം ബന്ധുക്കളോടൊപ്പം ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കരുണ കൊണ്ട് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാനിനെ ശരിയായ നിലയിൽ ഉപയോഗപ്പെടുത്താനും സ്വീകരിക്കാനും അല്ലാഹുവിന്റെ കരുണ കൊണ്ട് നാം എല്ലാവർക്കും മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാം.